എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇൻഫോ മിററിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ആറാം ക്ലാസ്സുകാരുടെ ഏത് ചാപ്റ്ററാണ് നമ്മൾ ലാസ്റ്റ് നോക്കിയത്? ദി റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദി എർത്ത് എന്നുള്ള ചാപ്റ്ററാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റീസ് ആണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട, നേരെ തന്നെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ആക്ടിവിറ്റി വൺ, എന്താണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ? ഇൻ ദി സ്റ്റോറി യു ക്യാൻ ഫൈൻഡ് ദ ഫോളോയിങ് എക്സ്ചേഞ്ചസ് ബിറ്റ്വീൻ ദ ഓദർ ആൻഡ് ഹിസ് വൈഫ്. റീഡ് ദി സ്റ്റോറി അഗൈൻ ആൻഡ് കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം. എന്ത് മനസ്സിലായി? ഇൻ ദ സ്റ്റോറി, ഈ ഒരു സ്റ്റോറിയിൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ഫോളോയിങ് എക്സ്ചേഞ്ചസ്. നിങ്ങൾക്ക് പല അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കില്ലേ, അതാണ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആരുടെ എക്സ്ചേഞ്ചസ് ആണ്, ആര് സംസാരിക്കുന്നതാണ്? ബിറ്റ്വീൻ ദി ഓദർ ആൻഡ് ഹിസ് വൈഫ്. നമ്മുടെ ഓദർ, ഓദർ എന്ന് പറയുന്ന ആരാണ്? എഴുതിയ ആൾ. അതുപോലെ അദ്ദേഹത്തിൻ്റെ വൈഫ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഇവർ തമ്മിലുള്ള കോൺവെർസേഷനാണ്. റീഡ് ദ സ്റ്റോറി അഗൈൻ, ഒരു പ്രാവശ്യം കൂടി സ്റ്റോറി വായിക്കുക. ആൻഡ് കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം. അതിനുശേഷം ഇവർ തമ്മിലുള്ള ഈ കോൺവെർസേഷൻ നിങ്ങളങ്ങ് കംപ്ലീറ്റ് ചെയ്യുക. എന്താണ്? വി ആർ ദി ഓണേഴ്സ് ഓഫ് ദിസ് ലാൻഡ്. ദ ബേർഡ്സ്, ബീസ്, റെപ്റ്റൈൽസ് ആൻഡ് ഇൻസെക്ട്സ് ടു ഹാവ് എ റൈറ്റ് ടു ദിസ് ലാൻഡ് ജസ്റ്റ് ആസ് വി ഹാവ്. എന്താണ് നമ്മുടെ ഓദർ വൈക്കം മുഹമ്മദ് ബഷീർ സാർ എന്താ പറയുന്നത്? വി ആർ ദ ഓണേഴ്സ് ഓഫ് ദിസ് ലാൻഡ്. ഈ ലാൻഡിൻ്റെ ഓണേഴ്സ് ആരൊക്കെയാണ്? നമ്മളാണ്. അതുപോലെ എന്താണ്? ദ ബേർഡ്സ്, ബീസ്, റെപ്റ്റൈൽസ് ആൻഡ് ഇൻസെക്ട്സ്. എന്താണ്? ബേർഡ്സിനും അതുപോലെ ജീവികൾക്കും ഇഴജന്തുക്കൾക്കും ഇൻസെക്ട്സ് പ്രാണികൾക്കും എല്ലാം എന്തുണ്ട്? ടു ഹാവ് എ റൈറ്റ് ടു ദിസ് ലാൻഡ്. എല്ലാവർക്കും ഇവിടെ അവകാശമുണ്ട്. എങ്ങനെ? ജസ്റ്റ് ആസ് വി ഹാവ്, നമ്മൾക്കുള്ളതുപോലെ. അപ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ വൈഫ് തിരിച്ചു പറയുന്നത്? എന്ത് പറയും? ആർ യു സെയിങ് റാറ്റ്സ് ഹാവ് എ റൈറ്റ്സ് ആസ് വെൽ? നേരത്തെ ചോദിച്ചില്ലേ എലികൾക്കും ഉണ്ടോ അവകാശം? They don't seem to think human have any. പക്ഷേ അവരെന്ത് ചിന്തിക്കുന്നില്ല? മനുഷ്യന് എന്തെങ്കിലും അവകാശമുണ്ട് എന്ന് റാറ്റ്സ് ചിന്തിക്കുന്നില്ല. They go about as though the earth belongs to them. അവരെങ്ങനെ പോകുന്നു? ഈ എർത്ത് അവർക്കുള്ളതാണ് എന്നുള്ള രീതിയിലാണല്ലോ അവർ നടക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ എന്ത് പറയും ബഷീർ സാർ, നമ്മുടെ ഓദർ എന്ത് പറയും മറുപടിയായിട്ട്? I don't want to kill the rats. എനിക്ക് റാറ്റ്സിനെ കില്ല് ചെയ്യണമെന്നുണ്ടോ? ഇല്ല. We have to do something for our coconuts, but I don't know what to do. എനിക്ക് റാറ്റ്സിനെ ഒന്നും കൊല്ലണമെന്നില്ല. അപ്പം നമുക്ക് നേരത്തെ പറഞ്ഞപ്പോൾ എന്ത് പറയാം, നമ്മളുടെ ഇദ്ദേഹത്തിൻ്റെ വൈഫ് എന്ത് പറയുന്നുണ്ട്? എലികളെ നമുക്ക് കൊല്ലണം എന്നും പറയുന്നതും കൂടി നമുക്ക് അവിടെ ആഡ് ചെയ്യാം. അപ്പോൾ എന്താ ഓദർ മറുപടി പറയുന്നേ? ഐ ഡോണ്ട് വോണ്ട് ടു കിൽ ദി റാറ്റ്സ്. എനിക്ക് റാറ്റ്സിനെ കൊല്ലണ്ട. വി ഹാവ് ടു ഡു സംതിങ് ഫോർ അവർ കോക്കനട്സ്. പക്ഷെ നമുക്ക് നമ്മുടെ കോക്കനട്സിനെ രക്ഷപ്പെടുത്തണം. റാറ്റ്സ് എന്തോ ആയിക്കോട്ടെ, അതെന്തെങ്കിലുമൊക്കെ കരണ്ടിക്കൊണ്ടൊക്കെ പോട്ടെ, പ്രശ്നമില്ല. പക്ഷെ കോക്കനട്സിനെ നമുക്ക് രക്ഷിക്കണം, അതിനെന്തെങ്കിലും എനിക്ക് ചെയ്യണം. ബട്ട് ഐ ഡോണ്ട് നോ വോട്ട് ടു ഡു. പക്ഷെ എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ വൈഫിന് നന്നായിട്ട് അറിയാമല്ലേ. അപ്പോൾ വൈഫ് എന്താ പറയണേ? ലെറ്റസ് ബൈ എ ഗൺ. നമുക്ക് എന്ത് വാങ്ങാം? ഒരു ഗണ്ണ് വാങ്ങാം. വി ക്യാൻ ഷൂട്ട് ദി ബാറ്റ്സ്. ബാറ്റ്സിനെയൊക്കെ വെടി വെക്കാം. ദി ഫോക്സസ് ആൻഡ് ദ പോൾ ക്യാറ്റ്സ് വിത്ത് ഇറ്റ്. അവളുള്ള എന്താണ് മരവുണ്ണികളെന്ന് പറയത്തില്ലേ, അതിനെയും അതുപോലെ കുറുക്കനെയും അതുപോലെ ബാറ്റ്സിനെയൊക്കെ നമുക്ക് അങ്ങ് വെടിവെച്ചങ്ങ് കൊല്ലാം. ഒറ്റ തീരുമാനമേ ഉള്ളല്ലേ. അപ്പൊ അദ്ദേഹത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, വൈഫിന് എന്താണ് കൃത്യമായിട്ട് അറിയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ആക്ടിവിറ്റി ടു ആണ്. ലുക്ക് അറ്റ് ദി പോസ്റ്റർ. ഒരു പോസ്റ്റർ തന്നിട്ടുണ്ട്. എന്താണ് സേവ് എർത്ത്? ഹെഡിങ്ങിൽ തന്നെ മനസ്സിലാക്കുക, എർത്തിനെ സേവ് ചെയ്യുക, ഭൂമിയെ സംരക്ഷിക്കുക. ഇനി എന്താണ് പിക്ചർ നോക്കിക്കേ. ഒരുവിധം ഒരുപാട് ജീവികൾ അതിനകത്തില്ലേ. ഒരു മരം, ആ മരത്തിന് താഴെ പച്ചപ്പ്, അവിടെ എന്ത് നിൽക്കുന്നു? ഒരു കാവ് നിൽക്കുന്നു. മരത്തിനകത്ത് പല തരത്തിലുള്ള ജീവികളുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എർത്ത് എല്ലാ ജീവികൾക്കും അവകാശപ്പെട്ടതാണ്. എല്ലാ ജീവികൾക്കും എന്തിനെ വേണം? എർത്തിനെ വേണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നീ എന്താ തന്നിട്ടുണ്ട്? ലെറ്റ് ഓൾ ലിവ് ഇൻ ഹാർമണി. അപ്പം ഇവിടെ പശുക്കൾ മാത്രമാണോ ഉള്ളത്? അല്ല. കിളികൾ മാത്രമാണോ ഉള്ളത്? അല്ല. പല തരത്തിലുള്ള ജീവികളുണ്ട്. എല്ലാവരും എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അപ്പൊ ഇവർക്ക് എല്ലാവർക്കും എന്താണ് അവകാശമുണ്ട്? പശു താഴെ വന്നു നിന്ന് പോച്ച കഴിക്കുന്നു, അല്ലെങ്കിൽ മരത്തിൽ ഒരു കിളി വന്നിരുന്നു, വേറൊരു കിളി വരുമ്പോൾ ഓടിക്കും ഓടിക്കും എന്ന് പറഞ്ഞാൽ ഓടിക്കുന്നുണ്ടോ? അണ്ണാൻ വന്നിരിക്കുമ്പോൾ കാക്ക വന്നിട്ട് അതിനെ ഓടിക്കുന്നുണ്ടോ? ഇല്ല. അതുങ്ങളെല്ലാം ഏത് രീതിയിൽ ജീവിക്കുന്നു? ഒരു ഹാർമണിയിൽ ജീവിക്കുന്നു. പരസ്പരം ഒരേപോലെ ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നു. എല്ലാം ഇവർക്ക് എല്ലാവർക്കും അവകാശമുള്ളതാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്താ, നമ്മൾ മാത്രമാണ് ഒരു എക്സെപ്ഷൻ? നമുക്കെന്താണ് ഇതെല്ലാം നമ്മുടേതാണ് എന്നുള്ള ചിന്തയല്ലേ? അപ്പൊ ഇവിടെ എന്താ, ലെറ്റ് ഓൾ ലിവ് ഇൻ ഹാർമണി. എല്ലാവർക്കും എങ്ങനെ ജീവിക്കാം? ഒരു ഹാർമണിയിൽ ജീവിക്കാം.
അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ മെസ്സേജ് എന്നുള്ളതാ ക്വസ്റ്റ്യൻ. വാട്ട് മെസ്സേജ് ഡസ് ദിസ് പോസ്റ്റ് കൺവേ? ഈ പോസ്റ്റർ എന്ത് മെസ്സേജാണ് പറയുന്നത്? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്താണ്? ഈ ഭൂമിയിൽ എല്ലാ ജീവികൾക്കും അവകാശമുണ്ട്. നമുക്ക് എല്ലാവർക്കും എങ്ങനെ ജീവിക്കണം? ഒരു ഹാർമണിയിൽ ജീവിക്കണം. നമ്മളെല്ലാവരും ഹാർമണിയിൽ ജീവിച്ചാൽ മാത്രമേ എർത്തിനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റൂ. ഇത്രയും കാര്യങ്ങളാണ്. ദ പോസ്റ്റർ കൺവേസ് ദ മെസ്സേജ് ദാറ്റ് ഓൾ ദ ക്രീച്ചേഴ്സ് ഷുഡ് ലിവ് ഇൻ എ ഹാർമണി, ദെൻ ഓൺലി ദ എർത്ത് വിൽ ബി സേവ്ഡ്. എങ്ങനെ എഴുതാം? വേറെ കുറച്ചും കൂടി എഴുതണമെങ്കിൽ അതുകൂടി നമുക്ക് എഴുതാം. അടുത്തത്, നൗ പ്രിപ്പയർ എ പോസ്റ്റർ ഓൺ ദ തീം. ഇനി നിങ്ങളൊരു പോസ്റ്റർ പ്രിപ്പയർ ചെയ്യണം. എന്ത് തീം? എവറി ക്രീച്ചർ ഹാസ് ദ റൈറ്റ് ടു ലിവ് ഓൺ എർത്ത്. എല്ലാ ക്രീച്ചറിനും എന്തിൻ്റെ അവകാശമുണ്ട്? ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് വെച്ചത് ഇവിടെ തന്നിരിക്കുന്ന പോസ്റ്ററില്ലേ, അതുപോലെ വേറെ ഏതെങ്കിലുമൊക്കെ പിക്ചേഴ്സ് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ നദിയോ പുഴയോ ഒക്കെ എടുക്കാം. അതൊക്കെ വെച്ചിട്ട് നമുക്കൊരു പോസ്റ്റർ പ്രിപ്പയർ ചെയ്യാം. അടുത്ത നോക്കാം നമുക്ക്. അടുത്തത് ആക്ടിവിറ്റി 3 ആണ്. ഡസ് ദ എർത്ത് ഓൺലി ബിലോങ്സ് ടു ദി ഹ്യൂമൻ ബീങ്സ്? ഈ എർത്ത് നമ്മുടെ ഭൂമി എന്തിനു മാത്രം അവകാശമുള്ളതാണോ? ഈ നമുക്ക് മാത്രമാണോ, മനുഷ്യന് മാത്രമാണോ അവിടെ അവകാശമുള്ളത്? വാട്ട് ഈസ് ദ ഓതേഴ്സ് വ്യൂ അബൌട്ട് ദിസ്? ഓതറിൻ്റെ അഭിപ്രായം എന്താ? അങ്ങനെ ഓതർ പറയൂ എപ്പോഴെങ്കിലും? ഇല്ല. പിക്ക് ഔട്ട് സെൻറ്റൻസസ് ഫ്രം ദ ടെക്സ്റ്റ് ടു ജസ്റ്റിഫൈ ദി ഓതേഴ്സ് വ്യൂ. നമ്മുടെ ഓതറിൻ്റെ അദ്ദേഹത്തിൻ്റെ വ്യൂ കാണിക്കാനായിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ ആ ടെക്സ്റ്റിൽ നിന്ന് കണ്ടെത്തി എഴുതുക. കുറേ കാര്യങ്ങളുണ്ട്, നോക്കിക്കോളാം. No, according to the earth belongs to all the creatures. എന്താണ്? നമ്മുടെ ഓദറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭൂമി എല്ലാ ക്രീച്ചേഴ്സിനും എല്ലാ ജീവികൾക്കും അവകാശപ്പെട്ടതാണ്. അതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ഇനി ടെക്സ്റ്റിൽ നിന്നുള്ളത് നമുക്ക് എഴുതാം. എന്താണ്? വി ആർ ദ ഓണേഴ്സ് ഓഫ് ദി ലാൻഡ്. വിത്തൗട്ട് ഡൗട്ട് ദ ബേർഡ്സ് ബീസ് റെപ്റ്റൈൽസ് ആൻഡ് ഇൻസെക്ട്സ് ടു ഹാവ് എ റൈറ്റ് ടു ദീസ് തിങ്സ് ജസ്റ്റ് എസ് വി ഹാവ്. അല്ലേ, നമ്മൾ ഉറപ്പായിട്ട് ഈ ഭൂമിയുടെ അവകാശിയാണ്. അതുപോലെ തന്നെ അവകാശം മറ്റ് ജീവികൾക്കും ഉണ്ട് എന്ന് പറയുന്നില്ലേ? നമുക്ക് അത് എഴുതാം. വേറൊരെണ്ണം കൂടെ പറഞ്ഞേ. ബട്ട് വെയർ കുഡ് ഇറ്റ് ഗോ? ഒരു കോബ്ര വരുമ്പോൾ അതിനെ ഇവിടുന്ന് ഓടിച്ചു വിടണം എന്ന് പറയുന്നു. എന്നിട്ട് അതേ ആൾ തന്നെ ചോദിക്കുന്നു, പക്ഷെ ഞാൻ ഇവിടുന്ന് ഓടിച്ചു വിട്ടാൽ അതെങ്ങോട്ട് പോകും? അതും എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ അവസ്ഥ? അതിനിവിടെ അവകാശമുണ്ട് എന്ന് തന്നെയാണ്. ബട്ട് വെയർ കുഡ് ഇറ്റ് ഗോ ഹാഡ് ഇൻ ദ ഹോൾ വേൾഡ് ഹാഡ് ബീൻ ടേക്കൺ ഓവർ ബൈ മാൻ ബിറ്റ് ബൈ ബിറ്റ്. അല്ലേ, ഈ ഭൂമി കൂടുതലും എല്ലാം മുറിച്ച് മുറിച്ച് കുറേശ്ശെ കുറേശ്ശെ ആര് സ്വന്തമാക്കി? മനുഷ്യൻ സ്വന്തമാക്കി. അതുകൊണ്ട് ഈ ജീവി എവിടെ പോകും എന്ന് ചോദിക്കുന്നില്ലേ? അതെഴുതാം. ഇനി കൂടുതൽ ഉദാഹരണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നിന്ന് എടുത്തെഴുതാം. രണ്ടെണ്ണം ഞാൻ തന്നിട്ടുണ്ട്. അടുത്തത് ആക്ടിവിറ്റി 4 ആണ്. ലുക്ക് അറ്റ് ദി ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി. താഴെ നമ്മളുടെ ഈ ഒരു സ്റ്റോറിയുടെ കുറേ സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. ഹാഡ് ഇൻ ദ ഹോൾ എർത്ത് ബീൻ ടേക്കൺ ഓവർ ബൈ മാൻ. ദ അണ്ടർലൈൻഡ് വേൾഡ് ബൈ ഇസ് എ പ്രപ്പോസിഷൻ. അല്ലേ, ഞാൻ നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് വെച്ചാൽ നമ്മുടെ നൗണും പ്രൊനൗണും ഒക്കെ ഉള്ള, നിങ്ങൾ കൊച്ചു കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് അതെന്താണെന്ന് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ചെയ്തിരിക്കുന്ന ഗ്രാമർ വീഡിയോസ് എടുക്കുക. പ്ലേലിസ്റ്റിൽ ഗ്രാമർ വീഡിയോസ് എന്നൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഗ്രാമർ വീഡിയോസ് എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് പാർട്സ് ഓഫ് സ്പീച്ച് എന്നുള്ളതുണ്ട്. അതിനകത്ത് ഓരോന്നും എന്തൊക്കെയാണ്, അതായത് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ഒരു സെൻറ്റൻസ് ഇല്ലേ, അതിനെ എടുക്കുക. അതിന് ഓരോ പാർട്സ് ഉണ്ട്. അതിന് നമ്മൾ പല പല പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. മൈ നെയിം ഈസ് രമ്യ. അപ്പോൾ അതിന് ഓരോന്നിനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ മൈ എന്നുള്ളത്, നെയിം എന്നുള്ളത്, ഈസ് എന്നുള്ളത്, രമ്യ എന്നുള്ളത്, ഇത് ഓരോന്നും എന്താണ് ഇംഗ്ലീഷിൽ, ഏത് ഈ സ്പീച്ചിനെ നമ്മൾ പാർട്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ഓരോന്നും എന്തൊക്കെയാണ് എന്ന് പറയുന്നതാണ് പാർട്സ് ഓഫ് സ്പീച്ച്. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പ്രപ്പോസിഷൻസ് എന്താണെന്നുണ്ട്, പാർട്സ് ഓഫ് സ്പീച്ചിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെന്താണ് എന്ന് ഞാൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്ന് നോക്കുക. എന്തായാലും ആ വീഡിയോ ഒന്ന് കയറി കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പം നമ്മൾ പ്രപ്പോസിഷൻസ് എന്ത് മാത്രമേ നോക്കുന്നുള്ളൂ. എന്താണ് പ്രപ്പോസിഷൻസ് എന്നുള്ളത് കണക്ട് ചെയ്യുന്നതാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നിനെ ടൂവും ഫ്രമ്മും ബൈയും ഒക്കെ വെച്ച് കണക്ട് ചെയ്യില്ലേ, അതിനെയാണ് നമ്മൾ പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, ഹാഡ് ഇൻ ദ ഹോൾ എർത്ത് ബീൻ ടേക്കൺ ഓവർ ബൈ മാൻ. ആരാണ് ഈ പിടിച്ചെടുത്തോണ്ട് വന്നത്? മനുഷ്യനാണ്. ഞാൻ എന്തിൽ യാത്ര ചെയ്തു? ബസ്സിൽ, ബൈ ബസ്. ആ രീതിയിലൊക്കെ പറഞ്ഞില്ലേ, ഞാൻ ബസ്സിലാണ് വന്നത്. അല്ലെങ്കിൽ എന്താണ്, ഇന്ന് പറയില്ലേ, ഓൺ പറയില്ലേ, ഫ്രം പറയില്ലേ, ടു പറയില്ലേ, ഇതെല്ലാം പ്രപ്പോസിഷൻസ് ആണ്. അത് നിങ്ങൾ ഓർത്തു വെച്ചേക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഹിയോർ ഈസ് അനദർ സെൻറ്റൻസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. ഇനി വേറെയും സെൻറ്റൻസ് എവിടെ നിന്ന് എടുത്തിട്ടുണ്ട്, സ്റ്റോറിയിൽ നിന്ന് എടുത്തിട്ടുള്ളതുണ്ട്. ഇറ്റ് വാസ് എ ടു ഏക്കർ പ്ലോട്ട് വിത്ത്. വിത്ത് എന്ന് പറയുന്നതും എന്താണ്, പ്രപ്പോസിഷൻ ആണ്. വിത്ത് കോക്കോനട്ട് പാംസ് ആൻഡ് ആൻ ഓൾഡ് ഹൗസ് വെയർ വി കുഡ് ലിവ്.
Those were the days when the price of coconuts was going up, and I was in high spirits at the thought of the palms laden with coconuts. With ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന preposition. The word with is also a preposition. With എന്ന് പറയുന്ന വേർഡ് എന്താണ്? Preposition ആണ്. By എന്ന് പറയുന്നതും എന്താണ്? Preposition ആണ്. Look at the pictures and read the sentences given along with them. കുറേ സെന്റൻസ് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിനെ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് സെന്റൻസ് തന്നിട്ടുണ്ട്. വായിക്കുക. She is sitting by her computer and speaking over the phone. By എന്ന് പറയുന്നത് എന്താണ്? പ്രപ്പൊസിഷൻ ആണ്. അടുത്തത് എന്താണ്? ദ ഫീൽഡ് വാസ് ടേക്കൺ ഓവർ ബൈ കോൺക്രീറ്റ് ബിൽഡിംഗ്സ്. ബൈ. ഹരിത ഓൾവേസ് കം ടു സ്കൂൾ ബൈ ബസ്. കണ്ടോ? എവറി ഡേ മൈ ടീച്ചർ കംസ് വിത്ത് a smile on her face. She is very friendly with us. She takes us with her whenever she goes out for a walk in the garden. അവിടെ എല്ലാം വിത്ത് ആണ് പ്രപ്പൊസിഷൻ ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇത്രയും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് എന്താണ് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചൂസിങ് ദ റൈറ്റ് പ്രപ്പൊസിഷൻസ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. നിങ്ങൾക്ക് തന്നിട്ടില്ലേ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്? നിങ്ങൾ ചെയ്യാറില്ലേ? അതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രപ്പൊസിഷൻ എന്നുള്ളത് അവിടെ എടുത്തെഴുതുക. എളുപ്പമാണ്. ഹരിത റീച്ച് ദ ഹോം ഫ്രം സ്കൂൾ. അതിനുശേഷം എന്താണ് ഡാഷ് തന്നിട്ട് സമയം തന്നിട്ടുണ്ട്. സമയം വരികയാണെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നിൽ എപ്പോഴാണെങ്കിലും നമ്മൾ ചേർക്കേണ്ട പ്രപ്പൊസിഷൻ അറ്റാണ്. ഓർത്തു വയ്ക്കുക, 6 o'clock, 4 o'clock, 12 o'clock എന്നൊക്കെ പറയില്ലേ, അവിടെ നമ്മൾ ചേർക്കുന്നത് അറ്റാണ് കേട്ടോ. ഹർ മദർ വാസ് ആംഗ്രി. ആംഗ്രി വിത്ത് ഹർ എന്നേ പറയൂ, ആംഗ്രി വിത്ത് ഹിം എന്നേ പറയൂ. ആംഗ്രി വിത്ത് എന്നാണ് ആംഗ്രിയുടെ പ്രപ്പൊസിഷൻ, അത് ഓർക്കുക. ഷീ വാസ് ലേറ്റ് ബിക്കോസ് ദെയർ വാസ് എ ക്വിസ് കോമ്പറ്റീഷൻ. എവിടെ? ഇൻ ദി സ്കൂൾ. She bagged the first prize in the contest organized. Aar organized edu? By aanu avade. By the library club of the school. She was awarded a cash prize of 1000. Her mother was very happy and proud. In shesham of aanu upayikkende. Proud of her daughter. Okay aane. The angotte angotte njan parnille ee angry with ennallathu പ്രൗഡ് ഓഫ് എന്നുള്ളത് ഇതൊക്കെ ഓർത്ത് വയ്ക്കുക. സമയത്തിന് മുന്നിൽ അറ്റയാണ്, ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ആക്ടിവിറ്റി 5. ലുക്ക് അറ്റ് ദി ഫോളോയിങ് സെൻറ്റൻസ്. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസ് നോക്കുക. വൈൽ ഐ വാസ് സ്റ്റിൽ വണ്ടറിങ് മൈ വൈഫ് ഡിസൈഡ് ടു ടേക്ക് തിങ്സ് ഇൻ ടു ഹെർ ഹാൻഡ്സ് വൺ ഡേ. ഇതൊക്കെ നമ്മൾ വായിച്ച് അർത്ഥം പറഞ്ഞു തന്നതായതുകൊണ്ടാണ് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. The word while is used to combine two sentences. ഈ വൈൽ എന്നുള്ളത് നമ്മൾ എന്തിനുപയോഗിക്കുന്നു? രണ്ട് സെൻറ്റൻസിനെ കമ്പൈൻ ചെയ്യാൻ. രണ്ട് സെൻറ്റൻസ് തരുമ്പോൾ അത് രണ്ടും കൂടി ചേർത്ത് ഒറ്റ സെൻറ്റൻസ് ആക്കണം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. ഒറ്റ വേർഡ് മാത്രമല്ല, ഒരുപാട് വേർഡ്സ് ഉണ്ട്, അതിൽ ഒരു വേർഡാണ് വൈൽ എന്നുള്ളത്. ദ വേർഡ് വൈൽ ഈസ് യൂസ്ഡ് ടു കമ്പൈൻ ടു സെൻറ്റൻസസ്. ഹിയർ വൈൽ ഷോസ് ടു ആക്ഷൻസ് ഹാപ്പനിങ് അറ്റ് ദ സെയിം ടൈം. അപ്പോൾ വൈൽ എന്നുള്ളതിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രണ്ട് അടുത്ത കാര്യം നടക്കുന്നു. അങ്ങനെയുള്ള രണ്ട് സെൻറ്റൻസിനെ തമ്മിൽ കമ്പയർ ചെയ്യാനാണ് നമ്മൾ വൈൽ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇന്നലെ ഒരു കാര്യം നടന്നിട്ട് നാളെ ഒരു കാര്യം നടക്കും, അതിനെ രണ്ടിനെയും കൂടെ കമ്പയർ ചെയ്യാനല്ല വൈൽ ഉപയോഗിക്കുന്നത്. ഒരേ സമയം നടന്ന രണ്ട് പ്രവർത്തികൾ അതിനെ തമ്മിൽ ചേർക്കുമ്പോഴാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? വൈൽ ഉപയോഗിക്കുന്നത്. ദ അബവ് സെൻറ്റൻസ് ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു ടു. അതുപോലെ വൈൽ ചേർത്ത് നമ്മൾ രണ്ട് സെൻറ്റൻസിനെ ഒന്നാക്കിയില്ലേ, വൈലിനെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നാക്കിയ ആ സെൻറ്റൻസിനെ നമുക്ക് രണ്ടാക്കാനും പറ്റും. ദ അബവ് സെൻറ്റൻസ് ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു ടു. ഇറ്റ് ക്യാൻ ബി റിട്ടേൺ അസ്. എന്തായിരുന്നു? വൈൽ ഐ വാസ് സ്റ്റിൽ വണ്ടറിങ് മൈ വൈഫ് ഡിസൈഡ് ടു മേക്ക് തിങ്സ് ഇൻ ടു ഹർ ഹാൻഡ്സ് വൺ ഡേ എന്നുള്ളതല്ലേ. അപ്പോൾ വൈലിനെ അങ്ങോട്ട് മാറ്റുക, എന്നിട്ട് എന്ത് എഴുതുക? ഐ വാസ് സ്റ്റിൽ വണ്ടറിങ് ഫുൾ സ്റ്റോപ്പ്. അടുത്ത സെൻറ്റൻസ് എന്താണ്? മൈ വൈഫ് ഡിസൈഡ് ടു ടേക്ക് തിങ്സ് ഇൻ ടു ഹർ ഹാൻഡ്സ് വൺ ഡേ. ഇങ്ങനെ രണ്ട് സെൻറ്റൻസ് ആക്കാം. അടുത്ത നോക്കിക്കേ. നൗ സ്പ്ലിറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഇൻ ടു ടു. ഈസി ആണ്. വൈൽ ദ ഔദർ വാസ് ട്രാവലിംഗ് ഹോം ഹി ഹേർഡ് ദ റിസൾട്ട് ഓഫ് ഹിസ് എക്സാംസ്. വൈൽ അങ്ങ് മാറ്റിക്കേ. ദി ഔദർ വാസ് ട്രാവലിംഗ് ഹോം ഫുൾ സ്റ്റോപ്പ്. അടുത്തത് ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യാം. ഹീഡ് എച്ച്. ഹി ഹേർഡ് ദ റിസൾട്ട് ഓഫ് ഹിസ് എക്സാംസ്. അത്രേ ഉള്ളൂ. അടുത്ത നോക്കിക്കേ. വൈൽ ഐ വാസ് മേക്കിംഗ് ഡിന്നർ
My sister was watching television. വൈലങ്ങമാറ്റിക്കെ I was making dinner full stop. പിന്നെ വരുന്നത് capital letter. മൈയുടെ M capital. My sister was watching television. അത് കഴിഞ്ഞു വരുന്നത് While I was speaking over phone, my friend was reading magazine. വൈൽമാറ്റിക്കെ I was speaking over phone, full stop. പിന്നെ capital letter M എഴുതുക. My friend was reading magazine. അത് കഴിഞ്ഞിട്ടുള്ളത് വൈൽ ഐ വാസ് അറ്റ് സ്കൂൾ ഐ വാസ് ഗുഡ് ഇൻ മാത്സ് അത് മാറ്റുക വൈൽ മാറ്റിയിട്ട് ഐ വാസ് അറ്റ് സ്കൂൾ ഐ വാസ് ഗുഡ് ഇൻ മാത്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതുക അടുത്തത് നിങ്ങൾക്ക് തന്നെ ചെയ്യാമല്ലോ എളുപ്പമല്ലേ ഇതുപോലെ അങ്ങ് ചെയ്യുക കുറേ ഉദാഹരണങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും വൈൽ ആദ്യമായി വരുന്നതാണ് വൈൽ മാറ്റിയതിന് ശേഷം ആ കോമ കിടക്കുന്നിട്ട് ഫുൾ സ്റ്റോപ്പ് ആക്കുക അതിനുശേഷം സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആക്കുക ലാസ്റ്റ് ഫുൾ സ്റ്റോപ്പ് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഈസിയാണ് ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആക്ടിവിറ്റീസ് ഈസി അല്ലേ എന്തെങ്കിലും പ്രയാസമുണ്ടോ ഇത് ചെയ്യാനായിട്ട് വളരെ വളരെ എളുപ്പമാണ് നന്നായിട്ടിത് പഠിക്കുക നന്നായിട്ടിത് പഠിച്ചതിന് ശേഷം അടുത്ത ചാപ്റ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ഓക്കെ ടീച്ചർ കുറച്ച് തിരക്കായതുകൊണ്ടാണ് ചാപ്റ്റേഴ്സൊക്കെ ഇച്ചിരി ലേറ്റ് ആകുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ തന്നെ അറിയാം ഇത് ചിറക്കരയിലെ എൻ്റെ സ്ഥലമല്ല ഇത് തൃശ്ശൂരാണ് ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് അവിടുത്തെ പോലത്തെ ഫെസിലിറ്റി ഒന്നും ഇവിടെ ഇല്ല മൊബൈലൊക്കെ ലൈറ്റൊന്നും ഇല്ല ഡേ ലൈറ്റിലൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇനി നമ്മുടെ ചാനൽ ആർക്കെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്ത് കമൻ്റ് ഉണ്ടെങ്കിലും താഴെ കമൻ്റ് ചെയ്യാം എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലൊന്ന് നോക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ്